നമസ്കാരം. രാമായണ തത്വ പ്രഭാഷണം ഭാഗം 13. ഇതുവരെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക്, ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിക്ക്, ഏതവസ്ഥ വരുമ്പോഴാണ് ഗുരുവിനെ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളും, അതേമാതിരി ആ ഗുരുവിൻ്റെ നിറ സാന്നിധ്യത്തിൽ ബ്രഹ്മവിദ്യയെ പ്രാപിക്കുന്നതിന് മുമ്പേ അവശ്യം അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുടരാം. അസ്ഥിമാലകളെ കൊണ്ടും ആന്ത്രമാലകളെ കൊണ്ടും അലങ്കരിച്ച പർവ്വതാകാരമായ ഭീഭത്സ ശരീരവും നെരിപ്പോടുകൾ പോലെ ഉരുട്ടിമിഴിച്ച കണ്ണുകളും വട്ടക്കണ്ണുകളും, ഇതാരെ പറ്റിയിട്ടാണ് പറഞ്ഞത്? നമ്മുടെ സാക്ഷാൽ താടകനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ താടകയുടെ രൂപം ആണ് പറഞ്ഞത്. അസ്ഥിമാലകളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ആന്ത്രമാലകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ മാംസളമായ ഈ താടക ഭക്ഷിച്ച ബാക്കിയുള്ള പിന്നെ ആന്തരിക വസ്തുക്കളെ കൊണ്ട് മാലകൾ, കുടൽമാല എന്നൊക്കെ പറയാം. അങ്ങനെ അലങ്കരിച്ച പർവ്വതാകാരമായ ഭീഭത്സ ശരീരത്തോടു കൂടിയിട്ട്, നെരിപ്പോടുകളോട് കൂടിയിട്ട്, അതായത് കണ്ണ് മൂക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നെരിപ്പോട് ഒരു നെരിക്ക് വലിയൊരു പുലിക്ക് പോയി ഒളിച്ചിരിക്കാം തോന്നുന്ന രീതിയിൽ, ഉരുട്ടിമിഴിച്ച വട്ടക്കണ്ണുകളും കരാളങ്ങളായ ദ്രംശങ്ങൾ, അതായത് കൊന്തം പല്ല് എന്ന് പറയുന്ന കടയിലുള്ള പല്ലുകൾ, ദ്രംശങ്ങൾ, കരിമ്പന പോലുള്ള കരചരണങ്ങൾ, കയ്യും കാലിലൊക്കെ എങ്ങനെയാ പിന്നെ അലങ്കരിച്ചിട്ടുള്ളത്, അല്ല പറയുന്നത് അലങ്കാരിക പ്രയോഗം, കരിമ്പന പോലെ അത്രയും തടിച്ച ഉരുണ്ട നീണ്ടിട്ടുള്ളത്, കരചരണങ്ങളും കൂടി ചേർന്ന ആ ഭയങ്കര സത്വം രാജകുമാരന്മാരുടെയും ഋഷിയുടെയും പുരോഭാഗത്ത് എത്തി, മുന്നിൽ വിളിച്ചു വരുത്തി കൂട്ടത്തിൽ വഴി മുടക്കുന്ന രീതിയിൽ. എന്നിട്ടോ ഭയാനകമായ അട്ടഹാസം കൊണ്ടും ഭീഭത്സമായ കാഴ്ച കൊണ്ടും ആരെയും ഭയപ്പെടുത്തുന്ന ആ രാക്ഷസീനെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ തുടങ്ങിയവർക്ക് അറുപ്പും വെറുപ്പുമാണ് ഉണ്ടായത്. അല്ലാണ്ട് ഭയമല്ല ഉണ്ടായത്, അറുപ്പ് വെറുപ്പ്. അതാ അത് ജീവിതത്തിൽ സാധാരണക്കാരന് വരാൻ പാടില്ല, സാധാരണക്കാരന് വന്നാൽ ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ അവനവൻ്റെ സ്വന്തം ആൾക്കാർ ഒന്ന് രണ്ട് മാസമായിട്ട് ഇങ്ങനെ കിടപ്പാണ് അസുഖമായിട്ട്, ബാക്കിയൊക്കെ ബെഡിൽ വേണമെന്ന് വന്നാൽ മനസ്സിന് ഏകാഗ്രതയും സമചിത്തതയും വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. എന്നാൽ ശ്രീരാമചന്ദ്ര സ്വാമിക്ക് അതില്ലാതെ അല്ല കേട്ടോ പറഞ്ഞേണ്ട താല്പര്യം. പറഞ്ഞു മനുഷ്യയോ, അത് ഭൗതിക ജീവിതത്തിലെ ആധ്യാത്മികമാക്കാൻ സാധാരണക്കാരന് കഴിവുണ്ടാവണം. ഇവിടെ ദുഷ്ടയായിട്ടുള്ള തടയണെ പറ്റി വർണ്ണിക്കുക കാരണം സ്വാത്വിക ഗുണത്തിനും മേലെ തുരിയാവസ്ഥയിലിരിക്കുന്ന ചൈതന്യവത്തായിരിക്കുന്ന ഭഗവാന് അറപ്പുണ്ടായി എന്നർത്ഥം. അപ്പം നമ്മൾ അതേപോലെ ഭഗവാന് അറപ്പുള്ള ജീവിത രീതി ഉൾക്കൊള്ളാൻ പാടില്ല. ഇങ്ങനെ വാക്കുകളെ വെച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഏതാണ് ശ്രേഷ്ഠം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ പറയണു അവർക്ക് വെറുപ്പാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ പറയണ്ടേ, ഋഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഉടൻ തന്നെ തീക്ഷ്ണമായ ഒരു ബാണമെടുത്ത് വില്ല് തൊടുത്തു. എന്നിട്ട് താടകയുടെ വിശാലമായ മാറുവിടത്തെ ലക്ഷ്യമാക്കി അഭിമന്ത്രിച്ചു. അഭിമന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പുറുപുറുക്കുക എന്ന് പറയും, ചുണ്ട് മാത്രമേ അനങ്ങുള്ളൂ. എന്താണ് അഭിമന്ത്രിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർ കേൾക്കില്ല. അപ്പോൾ ഒരു അസ്ത്രത്തിൻ്റെ വ്യാപ്തി നിശ്ചയിക്കുന്നത് ആ യോദ്ധാവ് ആ അസ്ത്രത്തിൻ്റെ തൂവലിലാണ് അഭിമന്ത്രിക്കുക. അതിനനുസരിച്ച് ഇത് ആഗ്നേയാസ്ത്രമാവോ അല്ലെങ്കിൽ വരുണാസ്ത്രമാവോ അല്ലെങ്കിൽ കൊടുങ്കാറ്റാവോ സർപ്പാവോ മലയാവോ എന്നുള്ളതൊക്കെ പിന്നെ അതിനനുസരിച്ചിട്ടാണ്. അപ്പം ഇവിടെ ഉദ്ദേശം എന്താ, ആ താടകനെ വധിക്കണം. അവളുടെ മാർവിടം നോക്കിയിട്ട് തന്നെ ഹൃദയത്തിനെ പിളർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരം അയച്ചത്, അഭിമന്ത്രിച്ച് അയച്ചു.
രാമലക്ഷ്മണന്മാരെ വിഴുങ്ങത്തക്ക നിലയിൽ വായ് പിളർന്ന് വരുന്ന ആ ഘോര രാക്ഷസി അടുത്ത് എത്തുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രന്റെ അതിതീഷ്ണമായ ശരം മാറി തറിച്ച് കാറ്റടിച്ച പർവ്വതമെന്ന പോലെ മറിഞ്ഞു വീണു. അങ്ങനെയാണ് കാറ്റടിച്ച പർവ്വതം പോലെ. അപ്പൊ പർവ്വതത്തിനെ കാറ്റിന് ഉതിർത്താൻ പറ്റുമോ? പറ്റും. അങ്ങനെയാണ്, അങ്ങനത്തെ കാറ്റുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ ഇത് ഞാനിത് ഈ ഗ്രന്ഥം പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഡു നോട്ട് സസ്പെക്ട് മൈനാകം. എന്താ പറഞ്ഞത്? മൈനാക പർവ്വതത്തിനെ സസ്പെക്ട്, പിന്നെ എന്താന്ന് പറയുക, സംശയിക്കണ്ട എന്ന് പറഞ്ഞ വിഷമുണ്ടോ? കാരണം അത് ഒന്ന് ഒന്ന് പറയാം. ഹനുമൻ സ്വാമി ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിട്ട് രാവണൻ്റെ സവിതത്തിലേക്ക് പറന്നു പോകുമ്പോൾ, ശ്രീലങ്കയിലേക്ക് പറന്നു പോകുമ്പോൾ മൈനാക ദേവന്മാർ പറയണ്ടായി, ഈശ്വരകാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോണത്. അതുകൊണ്ട് മൈനാക പർവ്വതത്തിനോട് പറഞ്ഞു, താൻ ഈ സമുദ്രത്തിൽ ആഴ്ന്നു കിടക്കുകയാണ്, തനിക്ക് ചറുകുണ്ട്, തനിക്ക് ഈ ഭീമാകാരമായിട്ടുള്ള പർവ്വതം ആണെങ്കിലും അങ്ങ് പൊന്തി ആ ശ്രീരാമദൂതന് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്ന്. അങ്ങനെ അദ്ദേഹം പോയി. അപ്പം അദ്ദേഹം രാമ പിന്നെ ശ്രീ ഹനുമൻ സ്വാമി ഒന്നും സ്വീകരിച്ചില്ല, തൊട്ട് തലോടിയിട്ട് പറഞ്ഞു, അങ്ങയുടെ ആതിഥ്യം ഞാൻ സ്വീകരിച്ചു, പിന്നെ അങ്ങയുടെ അതിഥിയായി എന്ന് വിചാരിച്ചോളൂ, പക്ഷെ ഞാൻ രാമകാര്യത്തിന് വേണ്ടി പോകുമ്പോൾ എനിക്ക് എന്തില്ല, എനിക്ക് ക്ഷീണമില്ല. അതാണ് ഈശ്വരീയ കാര്യത്തിന് ക്ഷീണം തോന്നില്ല. അപ്പോൾ ഈ മൈനാക പർവ്വതത്തിന് എന്തുണ്ട്? ചെറുകുണ്ട്. അപ്പോൾ പണ്ട് എല്ലാ പർവ്വതങ്ങൾക്കും ചെറുകുണ്ടായിരുന്നു എന്നാ. അപ്പോൾ അത് ഇവരിഷ്ടമുള്ളപ്പോഴൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് പൊന്തി വേറെ സ്ഥലത്ത് എല്ലാവരും കൂട്ടം കൂടിയാൽ ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടം വരുമെന്ന് വിചാരിച്ച് ഇന്ദ്രൻ തൻ്റെ എന്താണ് പറയുക, കരവാളുകൊണ്ട് ഇവരുടെ പക്ഷപുടങ്ങളൊക്കെ ഭേദിച്ചു. അപ്പോൾ വായു ഭഗവാൻ സൂത്രത്തിൽ മൈനാകത്തിനോട് പറഞ്ഞു, പോയി ഒളിച്ചോ സമുദ്രത്തിലെ. അപ്പം ഈ ഈ കഥക്ക് ഇങ്ങനെ മനസ്സിലാവുമ്പോൾ ആ ഡയറക്ടർ ഇത് എഴുതിയിട്ടുള്ള ആള് വാത്മീകി മഹർഷിയുടെ ഔചിത്യം അതാ പറയാൻ കാരണം. അപ്പം ഇവിടെ കാറ്റടിച്ച പർവ്വതം എന്ന പോലെ എന്ന് പറയുമ്പോഴാണ് ഈ ഒരു ഇത് തോന്നിയത്. അപ്പം അത് ശ്രോതാക്കളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഉച്ച അട്ടഹാസത്തോടെ മറിഞ്ഞു വീണ ആ ബീഭത്സ സത്വത്തിൻ്റെ മാറിൽ നിന്ന് നദി എന്ന പോലെ രക്തം പ്രവഹിച്ചു. ഇത് അവിടുത്തെ ആലങ്കാരിക പ്രയോഗമാണ്, അല്ലെങ്കിൽ വ്യവഹാര ദശയിൽ അത്രയും വലിയ ആളായിരുന്നു താടക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ പിന്നിട്ട് അപ്പോൾ അവളങ്ങനെ മരിച്ചു. അതോടുകൂടി അതിനെ പിന്നിട്ട് ഋഷിയും രാജകുമാരും കൂടി എന്ത് ചെയ്തു? മുന്നോട്ട് പ്രയാണം ആരംഭിച്ചു. ദിവസങ്ങളെ പിന്നിട്ട് അവർ വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി. നന്നായി നന്നായി. മഹർഷി യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതറിഞ്ഞ് രാക്ഷസന്മാരും തയ്യാറായി. ഈ ഈ മാസത്തിൽ ഒരു കർത്തവാവാണല്ലോ ഉണ്ടാവുക. അപ്പൊ കർത്താവിന്റെ രണ്ടു ദിവസം മുമ്പ് ഇദ്ദേഹം യാഗം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ, അപ്പൊ മറ്റോരും യാഗം മുടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ കൂട്ടാൻ തുടങ്ങി. എന്നിട്ടോ അവരെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിരുന്നു ഏത് സമയത്തും ഈ യജ്ഞം മുടക്കാൻ വേണ്ടിയിട്ട്. അവരിൽ പ്രമാണിമാരായിരുന്നു താടകാസോദരനായ മാരീചനും സുബാഹുവും. സുബാഹു മാരീചന്മാരെ അല്ലെങ്കിൽ മാരീച സുബാഹുക്കള് ആണ് അവരുടെ ലീഡർ. ആ അവർ രണ്ടാളും ആരാ? താടകയുടെ സഹോദരന്മാരുമാണ്. അപ്പൊ ശ്രീരാമൻ താടകയെ കൊന്നുവെന്നും വിശ്വാമിത്രന്റെ യാഗം രക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്നും കൂടി കേട്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ക്രോധം അതിക്രോധമായിട്ട് മാറി. ഈ ക്രോധം കൊണ്ടാണല്ലോ ഒരാളേനെ ഒരാൾ ചെയ്യുന്ന സത്കർമ്മം മുടക്കണമെന്ന് നമുക്ക് തോന്നുക എപ്പോഴാണ് അല്ലേ? ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഉണ്ട്, ഒരു കമ്മിറ്റിക്കാർ മാറി വേറൊരു കമ്മിറ്റിക്കാർ വന്നാൽ ആ പ്രസന്റ് കമ്മിറ്റിക്കാർ എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ അതിന് മുടക്കാനായിട്ട് ചില കമ്മിറ്റിക്കാർ പുറപ്പെടും. അതൊക്കെ ഉണ്ട്. അത് ഇന്നും തുടങ്ങിയതല്ല അപ്പൊ ഇതൊക്കെ. അപ്പോ ഈ മാരീച സുബാഹുക്കളെ പോലുള്ള ആൾക്കാരെ ഉണ്ടെന്നർത്ഥം. അപ്പോ അവരുടെ ദേഷ്യം ഒന്ന് വർദ്ധിച്ചു. എന്നിട്ട്
അതിന് തക്ക നിലയിൽ തയ്യാറെടുത്തു. അതാണ് ഈ പ്രതികാരം ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കുന്നുകൂടുമ്പോ തലയ്ക്ക് പെരുപ്പം കൂടും എന്ന് പറഞ്ഞാൽ ആലോചന കൂടും. എന്നിട്ട് എത്രയൊക്കെ കഷ്ടപ്പെടുത്താൻ പറ്റും അത്രയൊക്കെ കഷ്ടപ്പെടുത്താൻ ഉള്ള ശ്രമത്തിൽ ഇവർ പുറപ്പെടും ആരും. അപ്പോൾ ക്രമേണ മുഹൂർത്ത സമയമായപ്പോൾ യാഗം ആരംഭിച്ചു. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ യാഗം തുടങ്ങിയപ്പോൾ രാക്ഷസന്മാർ ആകാശത്ത് നിന്ന് രക്തം മത്സ്യം മാംസം തുടങ്ങിയവ വർഷിക്കാൻ തുടങ്ങി. അപ്പൊ ശ്രീരാമൻ വേഗത്തില് അത് തുടങ്ങണേന്റെ മുമ്പ് തുടങ്ങിയെന്ന് മനസ്സിലായിപ്പോഴും കൂർത്തമൂർത്ത ഒരു ശരമെടുത്ത് സുബാഹുവിനെ ലക്ഷ്യമായിട്ട് അയച്ചു അത്രേ. അതുകൊണ്ടാണ് ആ രാക്ഷസ മരിച്ചു വീണു. സുബാഹു മരിച്ചു വീണു. ആ സുബാഹു മരിച്ചു വീണു വീണോട് കൂടിയിട്ട് രാക്ഷസന്മാർ ആകപ്പാടെ കൂടി ഭയപ്പെട്ടു വശായി. അപ്പോൾ ചിലർ ഓടാൻ തുടങ്ങി, മറ്റു ചിലർ പരിഭ്രമിച്ച് അങ്ങിങ്ങ് മാറി നിന്നു. താമസമുണ്ടായില്ല, ശ്രീരാമചന്ദ്രൻ രണ്ടാമതൊരു ശരമെടുത്ത് മാരീചനെ ലക്ഷ്യമാക്കി അയച്ചു. തനിക്ക് അഭിമുഖമായി വരുന്ന അഗ്നിജ്വാല പോലെയുള്ള രാമശരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാരീചൻ പലതും ആലോചിച്ചു. എന്ത് ചെയ്തിട്ടും രാമബാണം തന്നെ വിട്ടുപോകുന്നില്ലെന്ന് കണ്ട് ഭയാക്രാന്തനായിട്ട് ഓടാൻ തുടങ്ങി. നാല് ഭാഗം ഓടിത്തുടങ്ങിയിട്ട് മുന്നിൽ മാരീചനും പിന്നാലെ ശരവുമായി ഓട്ടം അവസാനം സമുദ്രത്തിൽ ചെന്ന് വീണു. ആ അഗാധ ജലനിരപ്പില് അടിത്തട്ടിൽ പോയി ഒളിച്ചു മാരീചൻ. പുറത്തേക്ക് പൊന്തിയാൽ കൊല്ലത്തക്ക നീൽ ബാണം വെള്ളത്തിന് മുകളിൽ കാവലുമായി. അങ്ങനെയുണ്ട്. അതേതുപോലെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കൃഷിക്ക് ഉഴുത് മറിക്കാൻ ഉതകുന്ന കാലികൾ, കന്നുകാലികൾ, പോത്തായാലും മൂരിയായാലും, ഇനിയിപ്പോൾ വീട്ടിൽ പശു കറവുള്ളവരുടെ പശുക്കളാണെങ്കിലും തോട്ടിലാണെങ്കിലും ജലാശയം കുളമായാണെങ്കിലും നദിയാണെങ്കിലും ഇവർ മുങ്ങും. ഇവർ മുങ്ങിയാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പൊന്തുള്ളൂ. അപ്പം ഇവരുടെ തലയിലിരിക്കുന്ന ഈച്ച, അതേമാതിരി കൊതുക് മുതലായുള്ള ജീവികളൊക്കെ വെള്ളത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കും ബാലൻസ് ചെയ്തിട്ട്. ഇവർ തല പോക്കളതും ഉടനെ ഇവർ അവിടെ തന്നെ ഇരുന്നു. ഇതേപോലെയാണ് എൻ്റെയും നിങ്ങളുടെ ഒക്കെ പ്രാരബ്ധം. പ്രാരബ്ധം നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും, പക്ഷെ അത് അനുഭവിക്കാണ്ട് പോകാൻ പറ്റില്ല. അതിനെ സ്വീകരിക്കുക, അപ്പം അത് രസമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഭഗവാനോടൊന്നും അപേക്ഷിക്കേണ്ട, ഭഗവാനെ ഉപേക്ഷിക്കേണ്ട, ഭഗവാനെ ഭഗവാൻ തരുന്ന കർമ്മഫലത്തിനെ സ്വീകരിക്കുക. ഭഗവാൻ തരുന്നത് എന്താ? ഭഗവാൻ ആർക്കും ഫേവറോ അല്ല, ഭഗവാൻ ആർക്കും ശത്രു അല്ല എന്നുള്ള തത്വജ്ഞാനം മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. എത്ര കോടി ജനങ്ങളാണ് അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയൊക്കെ കാണുന്നത്. തിരുമലയിലാണെങ്കിൽ ശ്രീനിവാസനെ കാണാനുള്ള തിരക്ക് അങ്ങനെ. പക്ഷെ ഭഗവാൻ സാക്ഷ്യം, ഞാനും നിങ്ങളും അനവരതം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം മാത്രമേ തരൂ, അതല്ലാണ്ട് അദ്ദേഹത്തിനൊന്നും തരാൻ പറ്റില്ല. അപ്പം നിഷ്കാമകർമ്മം ചെയ്യുമ്പോൾ റെക്കറിംഗ് ഡിപ്പോസിറ്റ് മാതിരി നമ്മുടെ ഫലം അവിടെ ഉണ്ടാവും, നല്ല കർമ്മങ്ങളുടെ ഫലം അവിടെ ഉണ്ടാവും. അത് ഏതെങ്കിലും ഏനക്കേട് വരുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യും. നേരെ മറിച്ച് ചെയ്ത സത്കർമ്മത്തിൻ്റെ ഫലമൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഏനക്കേട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഈ നിഷ്കാമകർമ്മം ചെയ്യുന്നത് പറഞ്ഞത് ഗീത. അപ്പം ഇവിടെ ദിവസങ്ങളോളം ഇദ്ദേഹം ആ ശകനശക്തിയോടുകൂടി സമുദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നു. അതിനിടയ്ക്ക് മഹർഷിയുടെ യാഗം നിർവിഘ്നമായിട്ട് കഴിഞ്ഞു. അതോടെ രാമബാണം മടങ്ങി ആവനാഴിയിൽ വന്ന് വീഴുകയും ചെയ്തു. പ്രാണഭയം കൊണ്ട് ആർത്തനായ മാരീചൻ സമുദ്രത്തിൽ നിന്ന് ഏതോ ഒരു മൂലയിൽ പതുക്കെ പൊന്തി ഭയാക്രാന്തനായി ഓടി എവിടെയോ കാട്ടിൽ പോയി ഒളിക്കുകയും ചെയ്തു. ഇതൊക്കെ മനസ്സിലാക്കണം. കാരണം ഈ ആള് ഇനി പൊങ്ങും. രാവണൻ്റെ മാരീചനായിട്ട് അല്ല, പിന്നെ പൊന്മയമായ മാനായിട്ട് വരണ്ടേ. അതുകൊണ്ടാണ് ഈ കഥ അപ്പോൾ പോക്കെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയുള്ളൂ.
അപ്പോ വിശ്വാമിത്രൻ തന്റെ യാഗം നിർവഹണം നിറവേറ്റി എന്ന കാരണത്താൽ അത്യന്ത സന്തുഷ്ടനായി. എന്നിട്ട് രാമഭദ്രന്റെ പ്രഭാവത്തെയും പൗരുഷത്തെയും അദ്ദേഹം വാഴ്ത്തി, വാനോളം വാഴ്ത്തി. അനന്തരം പല ദിവ്യാസ്ത്ര പ്രയോഗങ്ങളെയും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു. അങ്ങനെയാണ്, ചോദിക്കേണ്ട ആവശ്യമില്ല. അവരവർക്ക് നല്ലൊരു കാര്യം ചെയ്താൽ തിരിച്ചെന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ചോദിക്കാതെ കണ്ട് തന്നെ വലിയ വലിയ ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രപ്രയോഗങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ടോ ഏതാനും ദിവസങ്ങൾ സൽക്കഥകളെയും പറഞ്ഞ് രസിച്ചുകൊണ്ടവർ ആശ്രമത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണം. വിശ്വാമിത്രന്റെ ജീവിത അനുഭവം അല്ലേ, അത് ഈ രാമലക്ഷ്മണന്മാർക്ക് പുരാണ ഇതിഹാസങ്ങളായിട്ടും വേദാന്ത ഉപനിഷത്തുകളായിട്ടും വളരെയധികം അനുഭവം ചെയ്തു. കാരണം കുട്ടികളായിരിക്കുമ്പോഴാണല്ലോ കഥയിൽ രസം ഉണ്ടാവുക. അപ്പൊ ഇദ്ദേഹം ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ആളും, അപ്പോൾ ആ വേവ് ലെങ്ത് മാച്ച് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ഒരു അനുഭവ രസം, അതാണ് പറഞ്ഞത്. അനന്തരം അവർ മൂന്നാളും കൂടി വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു. വിദേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ദേഹമില്ലാത്ത ആളെന്നാ. ദേഹമില്ലാത്ത ആളുണ്ടാവുമോ? അവിടെയാണ് വേദാന്തത്തിൻ്റെ പ്രസക്തി. വെറുതെ സ്വാധ്യായം ചെയ്ത് ഈ പുസ്തകം വാങ്ങിയിട്ട് വായിച്ചാൽ മനസ്സിലാവില്ല. അവിടെയാണ് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പ്രസക്തി വരുന്നത്. അതായത് ഈ വിദേഹൻ ജനക മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം രാജഭരണം ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ എന്താ ചെയ്യണത്? ഒരു പദവിയൊക്കെ കിട്ടിയാൽ, പ്രത്യേകിച്ച് ഈ സർവീസിലൊക്കെ ഉണ്ടാവും അത്ര, അവരുടെ റാങ്കിനനുസരിച്ച് വീട്ടിൽ മറ്റ് സബോർഡിനേറ്റ് വന്ന് ജോലി ചെയ്യുക, അതൊരു സാരതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അവരവരെന്നെ ചെയ്ത് ഒരു അനുഭവമുണ്ട്, അതാണ് ശ്രേഷ്ഠം. മറ്റൊരാളെ കൊണ്ട് അവരവരുടെ കാര്യം ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊരു ഫിലോസഫിക്കൽ തോട്ട് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. അല്ലാണ്ട് സർവീസിലിരിക്കുന്നതിനെ പറ്റി പറയാൻ ഞാനും ആരുമല്ല. അതങ്ങനെ ആ രസത്തിൽ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരണത് അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? കഥയൊക്കെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് പിന്നെ വിദേഹൻ്റെ, അപ്പോൾ വിദേഹം എന്ന് പറഞ്ഞാൽ അതാണ് ജീവിക്കാൻ വേണ്ടി ഊണ് കഴിക്കണോ, ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കണോ? അവരൊക്കെ ജീവിക്കാൻ വേണ്ടി മാത്രം ഊണ് കഴിക്കണോ? നമ്മളിൽ പലരും എന്താ ചെയ്യണത്? ഊണ് കഴിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. അതാണല്ലോ ഒരു ജോലിക്കും പോവാതെ കണ്ട്. എന്നാൽ പുറമെ പോയാൽ നമ്മളെല്ലാ ജോലിയും ചെയ്യും. കേരളത്തിൽ മാത്രം അവരവർ അവരെ ജോലി ചെയ്യില്ല. അത് ഇപ്പോൾ ഈ കൊറോണ കാലത്തു നിന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അത് അതേപോലെ തന്നെ രസിച്ച് ചെയ്താൽ അവരവരൊക്കെ തന്നെയാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ആ ജനക അവിടെ പിന്നെ ജനകപുത്രിയായ സീതാദേവിയുടെ വിവാഹവും അതിനോടനുബന്ധിച്ച് മഹേശ്വര ചാപഭഞ്ജവും ഭഞ്ജനവും നടക്കാൻ പോകുന്നുണ്ടെന്ന് അത് രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്നും അത് വിശ്വാമിത്രൻ നമ്മൾ കണ്ടിരിക്കണമെന്നും ശഠിപ്പിച്ച് അതിന് താല്പര്യം ഉണ്ടാക്കിയിട്ടാണ് ഇവരെ പല കഥകളും പറഞ്ഞ് അങ്ങോട്ട് വഴി കൂടെ പോകുമ്പോൾ ഈ വഴി നടക്കുമ്പോൾ വർത്തമാനം പറഞ്ഞാൽ ക്ഷീണം ഉണ്ടാവില്ല എന്നാ പറയാം. അങ്ങനെയാണ് ഇവർ പോയത്. അവിടെ എത്തി, അവിടെ ജനക അതെ അതിൻ്റെ ശേഷം എന്തുണ്ടായത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അന്ന് തന്നെ അവർ മൂന്നാളും കൂടി മിഥില രാജ്യത്തേക്ക് യാത്ര തുടങ്ങി. കാട്ടിൽ കൂടെ പല സ്ഥലങ്ങളെയും പിന്നിട്ടുകൊണ്ടവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ജന്തുശൂന്യവും എന്നാൽ ദിവ്യവും പ്രസിദ്ധവുമായ ഗൗതമാശ്രമത്തിലെത്തി. ഈ കാട്ടുകൂടെ ഇങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കും വന്യജീവികളുടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല, അതേകണ്ടേ ഒരു ശാന്തഗംഭീരമായിട്ടുള്ള അവസ്ഥ. അത് അവിടെയാണ് ഈ ഗൗതമ മഹർഷിയുടെ ആശ്രമം. അപ്പോൾ എന്തുകൊണ്ടാണ് ആശ്രമപ്രാന്ത പ്രദേശങ്ങളിൽ ഇങ്ങനെ സൗമ്യമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഋഷീശ്വരന്മാരൊക്കെ സമചിത്തന്മാരാണ്. അവർക്ക് ഈ വളർത്തുമൃഗങ്ങൾ കാട്ടുമൃഗങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരിലും ജീവൻ്റെ സത്ത, അത് ബ്രഹ്മത്തിൻ്റെ സത്ത ഉണ്ടെന്ന് അറിയാം. അവരവരെ ബഹുമാനിക്കണവരാ. അപ്പോൾ അവിടെ ഈ വളർത്തുമൃഗങ്ങളും കാട്ടുമൃഗങ്ങളും കൂടിയിട്ട് രമ്യതയിലാണ് ജീവിക്കുക. അപ്പോൾ മനസ്സിലാക്കാം ഇത് ഏതോ ഒരു ശ്രേഷ്ഠൻ്റെ ആശ്രമമാണ് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും അത്യന്ത ആകർഷകവും ദിവ്യവുമായ ആ പുണ്യാശ്രമം
ജന്തുശൂന്യമായി കണ്ട് ആശ്ചര്യപ്പെട്ട്. കാരണം ഇപ്പൊ ഈ അവതാരം മനുഷ്യനായി അവതരിച്ച ശ്രീരാമൻ ആശ്ചര്യം ഉണ്ടാവുമല്ലോ, സർവജ്ഞനാണെങ്കിലും അതൊന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഋഷിയോട് അതിൻ്റെ കാര്യകാരണങ്ങളെ പറ്റി പറയാൻ പറഞ്ഞു. അപ്പൊ വിശ്വാമിത്രൻ പറയാൻ തുടങ്ങി, പണ്ട് ഗൗതമനും പത്നിയായ അഹല്യയും ഇവിടെ തപോനിഷ്ഠരായി കഴിഞ്ഞിരുന്ന കാലം, അഹല്യയുടെ സൗഭാഗ്യവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ. ആ വാക്ക് ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് സൗഭാഗ്യവിശേഷം ഉണ്ടായാൽ അത് അവർക്കൊരു ശാപമായിട്ട് മാറും. അതാണ് ഇന്നലെ ഒരു സുഭാഷിതം പറയുണ്ടായി, എന്തും ആവശ്യത്തിൽ അധികമാവാൻ പാടില്ല. അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞിട്ട് നിർത്തി അല്ലേ. അതേപോലെ ഇവിടെ ഐശ സൗഭാഗ്യവിശേഷങ്ങൾ ആകർഷിക്കപ്പെട്ട ഇന്ദ്രൻ കപടമായി ഗൗതമ വേഷം കെട്ടി അഹല്യയെ പ്രാപിച്ചതും ആ അനാചാരത്തെ, അതാണ് അനാചാരം ആര് ചെയ്താലും ആചാരം അനാചാരം, തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ ഗൗതമ മഹർഷി അഹല്യയെ കല്ലായി തീരാൻ ശ്രമിച്ചതും, അതിൻ്റെ ശരിയും തെറ്റുമല്ല നമ്മൾ നോക്കണം, അതിൻ്റെ ഗുണപാഠങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മറ്റുമാകുന്ന കഥയെ അവർക്ക് വിസ്തരിച്ച് പറഞ്ഞുകൊടുത്തു. അനന്തരം കല്ലായി നിൽക്കുന്ന അഹല്യയെ കാണിച്ചു കൊടുത്തു. ശ്രീരാമൻ്റെ പാദസ്പർശമുണ്ടാവുമ്പോൾ വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുമെന്നാണ് ഗൗതമൻ ശാപമോചനമായിട്ട് അഹല്യയ്ക്ക് കൊടുത്ത കാര്യം, ശാപമോചനം. അപ്പോൾ അതുകൊണ്ട് അനുഗ്രഹമെന്നും ഋഷി പറഞ്ഞു കൊടുത്തു. അതിനാൽ രാമചന്ദ്രൻ പാദം കൊണ്ട് ശിലയെ സ്പർശിച്ചാൽ ശില അഹല്യയായി തീരുമെന്നും അങ്ങനെ ചെയ്യണമെന്നും കൂടി ഋഷി നിർദ്ദേശിച്ചു. അപ്പോൾ ഈ വരുംവരായകൾ ത്രികാലജ്ഞാനികളായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് എല്ലാം അറിയാം അല്ലേ. അതുകൊണ്ടാണ് എല്ലാം അറിയുന്ന സർവജ്ഞനായിരിക്കുന്ന ശ്രീരാമൻ മാനുഷവേഷം പൂണ്ടപ്പോൾ സാധാരണക്കാരെ പോലെ പാസ്റ്റ് ഹിസ്റ്ററീസ് അറിയാത്ത ആളെ പോലെ ആണ് നടക്കുക. അതാ പറയണത്. അങ്ങനെ ആ വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം അതാണ് ഈ അഹല്യമോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അഹല്യ കുറ്റക്കാരിയാണോ? അല്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിത്യജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വരുമ്പോൾ അതിനെ ഒരു ഈശ്വര വരദാനമായി കണ്ട് കൂടുതൽ സമയം അതിൽ നിന്ന് പൂർവസ്ഥിതിയെ പ്രാപിക്കാനുള്ള ഒരു ഇൻ്റർവെൽ ടൈം ഉണ്ടല്ലോ, അവിടെ നമ്മൾ അഹല്യ ചെയ്ത കൂട്ടത്തിൽ ശീതോഷ്ണാദികളെ സഹിച്ച്, സുഖദുഃഖങ്ങളാകുന്ന ശീതോഷ്ണാദികളെ സഹിച്ച്, സമനില തെറ്റാതെ കണ്ട് തന്നിലിരിക്കുന്ന ചൈതന്യത്തിനെ തപസ് അനുഷ്ഠിച്ച് പ്രീതിപ്പെടുത്തുകയെന്നല്ലാതെ കണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം മനുഷ്യ സമുദായത്തിനുള്ള ഉപദേശങ്ങളായിട്ട് എടുത്ത് അതിൽ അഭിജാത്യത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ അകല്യെ പോലെ നമുക്കും പൂർവസ്ഥിതിയെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് നാളെ വിസ്തരിക്കാം. നമസ്കാരം.